ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എഫ് ഗെയിമറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് എന്ത് വീഡിയോ ചെയ്യുന്ന ആലോചിച്ചിരിക്കുന്ന സമയത്താണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അതായത് നമ്മുടെ റിവിഞ്ഞാൻ വില്ലേജ് വന്നിട്ടുണ്ട് ഒരു എഫില്. സോ അതിനെ പറ്റിയിട്ട് ആർക്കും ഒരു പിടുത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ പുതിയൊരു മാപ്പ് പോലെ നമുക്ക് സി എസും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. സോ നമ്മളിവിടെ ഇങ്ങനെ സർവൈവ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ നമ്മൾ ടാക്ടിക്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യും. കാരണം കുറേ റിഫ്രേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ടൂർണമെൻറ്റ് കളിക്കുമ്പോഴും വാർ കളിക്കുമ്പോഴൊക്കെ. സോ അവരെങ്ങനെ അതിൽ അവർക്കതിലേറ്റ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും, സ്വയം അവർക്ക് എങ്ങനെ അതിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത്. അതായത് റിഞ്ഞാം വില്ലേജിൽ നമുക്ക് കിടിലൻ ഗെയിം പ്ലേ കാഴ്ച വെക്കാം എങ്ങനെ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ എന്തായാലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തത് വളരെ ചെറിയൊരു വീഡിയോ ആണ്, ആവശ്യ കാര്യങ്ങൾ മാത്രം പറഞ്ഞൊരു വീഡിയോ ആണ്. സോ ഇത് ഞാൻ എൻ്റെ അഭിപ്രായവും ഞാൻ ഇതിൽ നിന്ന് കുറച്ച് സർവേ നടത്തിയത്, സർവേ എന്ന് പറയുന്ന സംഭവം ഒന്നുമില്ല. അതായത് നമ്മൾ കൂടെ കളിക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്, ടൂർണമെൻറ്റ് കളിക്കാൻ പോകുന്ന ഞങ്ങളുടെ സ്കോഡുണ്ട്. ഞങ്ങൾ ആ സ്കോഡിലത്തെ പല പ്ലേയേഴ്സിനോടും അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് അവരായിട്ട് തന്നെ കുറേ സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ ചെയ്തു നിന്ന് അയച്ചു തന്നൊരു വീഡിയോ ആണ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോ കണ്ടല്ലോ. സോ നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ക്ലിപ്പ് സെറ്റ് ആക്കുന്നത് നമ്മുടെ സ്വന്തം എക്സ്പെയിൻ ഗെയിമിംഗ് ആണ്. ഓക്കെ, സോ റിംനാം വില്ലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പേസ്, ഗ്രൗണ്ട് സ്പേസ് വന്നിട്ടുണ്ട് പഴയ ഒരു റിംനാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതായത് കുറച്ചും കൂടി ഫൈറ്റിംഗ് ഇവിടെ നടക്കും നല്ല രീതിക്ക്. മുമ്പ് പറഞ്ഞ വെള്ളം ആയിരുന്നു കൂടുതൽ, എങ്കിൽ വെള്ളം ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. കാരണം അതിന് മേലെ കുറേ എന്താണ് പ്ലേസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കിടിലൻ ടാക്ടിക്സും അതുപോലെ ഹൈഡിങ് പ്ലേസസ് ഒക്കെ സെറ്റാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു വട്ടം ഇട്ട് വരാം, ഓക്കെ, റൗണ്ട് അടിച്ചിട്ട് വരാം, പ്ലേയേഴ്സ് അധികം നോട്ടീസ് ചെയ്യാതെ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അതായത് ഇതിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുക എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ആരും ശ്രദ്ധിക്കില്ല. ഓക്കെ, സോ അവന് കളിച്ചുകൊണ്ടിരുന്ന ഇടയിലാണ് എനിക്ക് വീഡിയോ എടുത്ത് അയച്ചത്. സോ വേറെ ഒന്നല്ല, നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ ഇരിക്കാൻ പറ്റും, ബട്ട് കിടക്കാനോ കാര്യങ്ങളൊന്നും പറ്റുന്നില്ല. സോ നമുക്ക് ഇവിടെ ഒക്കെ ഇരുന്നു കൊണ്ട് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാത്ത രീതിക്ക് നമുക്ക് വേണമെങ്കിൽ കളിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടാവും. കാരണം വെള്ളത്തിൽ കൂടെ വന്നു കഴിഞ്ഞാലും നമ്മുടെ മൂവ്മെൻറ്റ് സ്പീഡ് അധികം കുറയുന്നൊന്നുമില്ല, ബട്ട് നമുക്ക് അതിന് സേഫ് ആയിട്ടുള്ളൊരു മെത്തേഡല്ല. സോ നമുക്ക് അല്ലാണ്ട് തന്നെ ഓരോ ബോക്സിൻ്റെ ബാക്കിൽ ഹൈഡ് ചെയ്യാനും അതേപോലെ വെള്ളത്തിൽ ഹൈഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമുക്കിതിൽ പല റൂഫും കയറാൻ പറ്റും. നമുക്കൊരു ഗ്ലൂ വാൾ ഇടാൻ തന്നെ ഒരു പ്ലെയറിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ പല വീടുകളുടെയും റൂഫ് നമുക്ക് കയറാൻ പറ്റും. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് നമുക്ക് എന്ത് ഈ ഒരു മാപ്പിലുണ്ട്. അതായത് അടിയിൽ കുറച്ച് സ്പേസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒന്ന് ഹൈഡ് ചെയ്തുകൊണ്ട് പ്ലേയേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കളിക്കാം. സോ ഈ ഒരു ക്ലിപ്പ് നമുക്ക് വേണ്ടിയിട്ട് സെറ്റ് ആക്കി നിൽക്കുന്ന സ്വാലിഹാണ്. അതായത് അവൻ്റെ ആ ഒരു ക്ലിപ്പ് വീടിൻ്റെ മേലെ കയറിയിരിക്കുന്നതിൻ്റെ ഒരു ഇതാണ്. അതായത് ഒരു പ്ലെയറിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു വീടിൻ്റെ മേലെ കയറാൻ പറ്റും. അതുപോലെ റൂഫേഴ്സിനും അതുപോലെ AW പ്ലേയേഴ്സിനും ടൂർണമെൻറ്റ് കളിക്കാൻ പോകുന്ന ടീംസിനൊക്കെ സുഖമായിട്ട് ഈ ഒരു മാപ്പിൽ കിടലനായി കളിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സ്ഥലം കൂടി മാക്സിമം ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. കാരണം അത്യാവശ്യം കണ്ട സുഖമായിട്ട് ഒരു പ്ലെയറിൻ്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് ഇവിടെ കയറിക്കാം. ഗ്ലൂ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് നല്ല റേഞ്ചിലൊരു നിങ്ങൾക്ക് സ്നൈപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. സോ ഈ ഒരു മാപ്പിൽ നിങ്ങൾ മാക്സിമം നോക്കേണ്ട ഒരു കാര്യമാണ് റൂഫിങ്. പിന്നെ ഇതിൽ കൂടാതെ വേറെ വല്ല ടാക്ടിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ. സോ എനിക്കറിയുന്ന അറിവുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തേക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് കൂട്ടുകാരും. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ ഓൾ.